ലൈംഗിക പീഡന പരാതിയിൽ ഷൊർണൂർ MLA PK ശശിക്കെതിരെ കൂടുതൽ ശക്തമായ നടപടി വേണമെന്ന് പരാതിക്കാരിയായ പെൺകുട്ടി. ഈ ആവശ്യം ഉന്നയിച്ച CPM കേന്ദ്ര നേതൃത്വത്തിന് പെൺകുട്ടി വീണ്ടും കത്തെഴുതി. ശശിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദനും കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു. ജാതീയ സംഘടനകളെ കൂട്ടുപിടിച്ച് വനിതാ മതിൽ നിർമ്മിക്കുന്നത് പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും കത്തിൽ VS പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അഭിലാഷ്, ഈ പെൺകുട്ടിയുടെ പുതിയ നീക്കം അത് CPMനെ വലിയ സമ്മർദ്ദത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇന്നലെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി വന്ന പശ്ചാത്തലത്തിൽ എന്താണ് ഇതോടൊപ്പം കൂട്ടി വായിക്കാവുന്ന VSന്റെ നീക്കം കൂടി? രഞ്ജിത്ത്, ഇന്നലെയാണ് മാധ്യമങ്ങൾ ഈ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് CPMന്റെ സംസ്ഥാന നേതൃത്വം അടക്കം കൈക്കൊണ്ട നടപടികളെ കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിട്ടത്. ഈ പകർപ്പിലാകട്ടെ PK ശശിയെ വെള്ളപൂശുകയും പെൺകുട്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആൾത്തിരക്കുള്ള ഒരു ഓഫീസിൽ വെച്ച് പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന് കണക്കാക്കാനാവില്ല. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടുകൂടിയാണ് എന്ന് വിലയിരുത്താനാകില്ല. പെൺകുട്ടി ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പരാതി നൽകിയത്. ഇത്തരം പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. ഇതിനിടയിലാണ് പരാതിക്കാരിയായ പെൺകുട്ടി PK ശശിക്കെതിരെ കൂടുതൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയെ സമീപിച്ചിട്ടുള്ളത്. നേരത്തെ ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികളിൽ തൃപ്തിയാണ് എന്ന് ഈ പെൺകുട്ടി അറിയിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പരാതിയുമായി കേന്ദ്ര കമ്മിറ്റിയെ സമീപിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കാനിരിക്കെയാണ് VS അച്യുതാനന്ദനും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിക്ക് കത്ത് അയച്ചിട്ടുള്ളത്. സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ട് കുറച്ചുകൂടി ശക്തമായ നടപടി PK ശശി വിഷയത്തിൽ സ്വീകരിക്കണം എന്നാണ് VS അച്യുതാനന്ദൻ കത്തിൽ ആവശ്യപ്പെടുന്നത്. ആരോപണ വിധേയനായിരിക്കെ തന്നെ CPMന്റെ കാൽനട ജാഥയുടെ ക്യാപ്റ്റനാക്കിയ നടപടി ശരിയായില്ല എന്ന് പറയുമ്പോൾ അത് PK ശശിക്കെതിരെ ഉള്ള വിമർശനം മാത്രമല്ല, മറിച്ച് ആ ജാഥയുടെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്ത പാർട്ടി നേതൃത്വത്തെ കൂടിയാണ് VS അച്യുതാനന്ദൻ മെറ്റിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നടപടി 6 മാസത്തെ സസ്പെൻഷൻ നൽകിയതിന് ശേഷവും ഈ സസ്പെൻഷൻ നേരിട്ടുകൊണ്ടിരിക്കെ തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത യോഗങ്ങളിൽ PK ശശി പങ്കെടുത്തത് എന്ന കുറ്റപ്പെടുത്തലും VS അച്യുതാനന്ദൻ കത്തിലൂടെ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന പരാമർശം VS യോഗത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. വനിതാ മതിൽ എന്നത് സാമുദായിക സംഘടനകളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുമ്പോൾ അതിനെ നവോത്ഥാന നീക്കമായി കണക്കാക്കാൻ സാധിക്കുകയില്ല. RSSനെ മാറ്റി നിർത്തുകയും NSSനെ ക്ഷണിക്കുകയും ചെയ്യുക എന്നത് CPMന്റെ നയങ്ങൾക്ക് ചേരുന്നതല്ല എന്നുകൂടി VS അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. കാര്യങ്ങൾ KP അഭിലാഷ് പറയുന്ന അനുസരിച്ച് VS കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് CPMന്റെ തീരുമാനം വനിതാ മതിലുമായി ബന്ധപ്പെട്ട് അത് പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ്. ഒപ്പം പെൺകുട്ടി കേന്ദ്ര നേതൃത്വം സമീപിച്ചിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അഭിലാഷ്, ഒപ്പം ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നേരത്തെയും സമാനമായ രീതിയിലൊരു കത്ത് കേന്ദ്രത്തിൽ നൽകിയിരുന്നല്ലോ പെൺകുട്ടിയും VS ഒക്കെ. കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് അവർ മനസ്സ് തുറന്നിട്ടുണ്ടോ? എന്താണ് ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ? കേന്ദ്ര കമ്മിറ്റി യോഗം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ യോഗം അവസാനിച്ചിട്ടില്ല. ഉച്ചഭക്ഷണത്തിനായി അംഗങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ പൂർണ്ണമായും ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതിലും വ്യക്തത വരാനുണ്ട്. ചിലപ്പോൾ നേതാക്കൾ ഒരുപക്ഷെ ഉച്ച തിരിഞ്ഞുള്ള വിമാനത്തിൽ കേരളത്തിലേക്ക് തിരികെ പോയേക്കാം. എന്നിരുന്നാലും PK ശശിക്കെതിരായ സംസ്ഥാന ഘടകത്തിന്റെ അച്ചടക്ക നടപടി തീർച്ചയായും ഇന്ന് തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ വിഷയം പരിഗണിക്കും. ഈ വിഷയം പരിഗണിക്കുമ്പോൾ തന്നെ VS അച്യുതാനന്ദൻ കത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളും അതോടൊപ്പം പെൺകുട്ടി തന്നെ വീണ്ടും പരാതി നൽകിയതും ചർച്ചയ്ക്ക് വരുന്നതായിരിക്കും. ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം അനുസരിച്ച് സംസ്ഥാന ഘടകത്തിലേക്ക് തന്നെ ഒരുപക്ഷെ ഇത് വീണ്ടും അയക്കുവാൻ, അതായത് ഈ അച്ചടക്ക നടപടി ഉചിതമായിട്ടില്ല, ഇത്തരത്തിലൊരു ശിക്ഷാ നടപടി പോരാ എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമെങ്കിൽ അക്കാര്യം സംസ്ഥാന ഘടകത്തെ അറിയിക്കുകയും സംസ്ഥാന ഘടകത്തിനോട് കൂടുതൽ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമായിരിക്കും സ്വാഭാവികമായി ഉന്നയിക്കുക. അങ്ങനെ മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഭൂപേഷ് ബഗേൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആകും. MLA മാരുടെ യോഗത്തിന് ശേഷമാണ് ബഗേലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഇയാർ രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥം സംബന്ധിച്ച് ആശയക്കുഴപ്പവും എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പും ഒക്കെ ഉണ്ടായിരുന്നോ? സുഗമമായിരുന്നു നടപടിക്രമങ്ങൾ? രഞ്ജിത്ത്, 15 വർഷത്തിന് ശേഷം കോൺഗ്രസ് അധികാരം പിടിച്ച ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബഗേൽ മുഖ്യമന്ത്രിയാകും. MLA മാരുടെ യോഗത്തിലാണ് ബഗേലിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്.
കാരണം നേരത്തെ പലതവണ ചർച്ച നടത്തിയിരുന്നു, ഏതാണ്ട് 4 റൗണ്ട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയായിരുന്നു. പലരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സര രംഗത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ടി എസ് സിംഗ് ദേവ് അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി, ടി എസ് സിംഗ് ദേവ്, ഭൂപേഷ് ബഗേൽ അടക്കം 4 സംസ്ഥാനത്തെ മുതിർന്ന 4 നേതാക്കളുമായി ചർച്ച നടത്തി. സോണിയാഗാന്ധിയൊപ്പം തന്നെ AICC നിരീക്ഷകനായ മല്ലികാർജ്ജുൻ ഖാർഗെ, പി എൽ പൂനിയ തുടങ്ങിയ നേതാക്കളുമായും ചർച്ച നടത്തി. ഏതായാലും ഏറ്റവും ഒടുവിൽ ഭൂപേഷ് ബഗേലിന് തന്നെ നറുക്കു വീഴുകയായിരുന്നു. നിലവിൽ PCC അധ്യക്ഷനാണ് ഭൂപേഷ് ബഗേൽ. 2013 മുതൽ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷനാണ്. പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ വലിയ നിർണായകമായ പങ്ക് അദ്ദേഹം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് 28 കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അന്ന് കൊല്ലപ്പെട്ടവരിൽ PCC അധ്യക്ഷനായ നന്ദകുമാർ പട്ടേൽ ഉണ്ടായിരുന്നു, മുൻ കേന്ദ്രമന്ത്രിയായ VC ശുക്ല ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ മഹേന്ദ്ര കർമ്മ എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ നേതാക്കൾ ഒന്നടങ്കം ഒരു കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഇദ്ദേഹം PCC അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷം അജിത് ജോഗിയുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി രമൺ സിംഗിനോട് സോഫ്റ്റ് കോർണർ കോൺഗ്രസിനുണ്ട്, കോൺഗ്രസ് BJPയുടെ ബി ടീമാണെന്ന വലിയ വിമർശനമാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് നേരിട്ടിരുന്നത്. എന്തായാലും അതെല്ലാം മറികടന്നുകൊണ്ട് സർക്കാരിനെതിരായ അഴിമതി ആരോപണം അടക്കം ജനങ്ങളിൽ ചർച്ചയാക്കുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഇത്തവണ കരസ്ഥമാക്കുകയും ചെയ്തത്. 90 നിയമസഭയിൽ 68 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. ആ വിജയത്തിൽ ഭൂപേഷ് ബഗേലിനുള്ള പങ്ക് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേതായാലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. MLA റായ്പൂരിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗം ബഗേലിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും നാളെ രാജസ്ഥാനും മധ്യപ്രദേശിനുമൊപ്പം വൈകിട്ട് ഭൂപേഷ് ബഗേലും ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ശരി രാകേഷ്. റഫേൽ വിവാദത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സൈന്യത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് രാജ്യത്തിന്റെ ശത്രുക്കൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലെ റാലിയിൽ പ്രധാനമന്ത്രി ആരോപിച്ചു. മോദി ഗാലി ദേനി ഹൈ, മോദി പർ വോ കിസീ ഭി തരഹ ഏക് ദാഗ് ലഗാ ദേനാ ചാഹതേ ഹൈ, യേ ഭി ജാൻതാ ഹൂം. ലേക്കിൻ ജാൻനാ ചാഹതാ ഹൂം. ഉപഭോക്താക്കൾക്കായി നൽകി വരുന്ന സൌജന്യ സേവനങ്ങൾ ബാങ്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ബാങ്കിംഗ് സേവനങ്ങൾക്കും GST ബാധകമാക്കാനുള്ള കേന്ദ്ര തീരുമാനത്തെ തുടർന്നാണ് നടപടി. ചെക്ക്ബുക്ക്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം എന്നിവയ്ക്കെല്ലാം ഇനി ഫീസ് നൽകേണ്ടിവരും. കഴിഞ്ഞ 6 വർഷത്തിനിടെ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയ സൌജന്യ സേവനങ്ങളുടെ നികുതിയായി 40,000 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ 19 ബാങ്കുകൾക്ക് നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. തുക ബാങ്കുകൾ അടയ്ക്കാതിരുന്നതിനെ തുടർന്ന് പിഴ ചുമത്തി വീണ്ടും നോട്ടീസ് നൽകി. ഇതോടെയാണ് സൌജന്യമായി നൽകി വരുന്ന എല്ലാ സേവനങ്ങൾക്കും അക്കൌണ്ട് ഉടമകളിൽ നിന്നും നികുതി ഈടാക്കാൻ രാജ്യത്തെ പ്രധാന ബാങ്കുകൾ തീരുമാനിച്ചത്. ബാങ്കിംഗ് സേവനങ്ങളൊക്കെ നികുതി വിധേയമാകുക, സ്വാഭാവികമായിട്ടും പേയ്മെന്റ് അതിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അത് നികുതി വിധേയമല്ലാതെയാകുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ ഒരു സംവിധാനം അടിമുടി പൊളിച്ചെഴുതുന്നതിനുള്ള ഒരു നിർദ്ദേശത്തിന്റെ അജണ്ട ഇത് വളരെ കൃത്യമായും ഇതിന്റെ പിന്നിൽ കാണാൻ നമുക്ക് കഴിയും. മിനിമം ബാലൻസ് സൂക്ഷിക്കുന്ന അക്കൌണ്ട് ഉടമകൾക്ക് ഇപ്പോൾ ചെക്ക് ബുക്ക്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ, പാസ്ബുക്ക് എന്നിവയെല്ലാം ബാങ്കുകൾ സൗജന്യമായാണ് നൽകുന്നത്. ഇനി മുതൽ ഈ സേവനങ്ങൾക്കെല്ലാം പണം നൽകേണ്ടി വരും. എല്ലാ ബാങ്കിംഗ് സേവനങ്ങൾക്കും 18% GST ചുമത്താനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് അതിഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നു. ഗവൺമെൻറ്റിൻ്റെ ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം ഗവൺമെൻറ് പിന്തുടർന്നു പോകുന്ന നയങ്ങളാണ്. കാരണം ഈ നയങ്ങൾ വിപണിയിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ക്രയശേഷിയെ ബാധിച്ചു. ഇന്ധന സർചാർജ് ഇനത്തിൽ റീഫണ്ടായി ലഭിക്കുന്ന തുകയ്ക്ക് പോലും ഇനി നികുതി നൽകേണ്ടി വരും. ബാങ്കിങ്ങിന് പുറമെ സൗജന്യ സേവനങ്ങൾ നൽകുന്ന മറ്റു മേഖലകൾക്കും വൈകാതെ നികുതി ചുമത്തും. ന്യൂസ് ഡെസ്ക്, News 18. ശബരിമല ദർശനത്തിലെത്തിയ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ പോലീസ് തിരിച്ചയച്ചു. എറണാകുളത്ത് നിന്ന് കെട്ടുനിറച്ചെത്തിയ 4-അംഗ സംഘത്തെ എരുമേലിയിലാണ് തടഞ്ഞത്. പുരുഷന്മാരുടെ രീതിയിൽ വസ്ത്രധാരണം നടത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായി സംഘം പരാതിപ്പെട്ടു. ദർശനത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ ശബരിമല നിരീക്ഷണ സമിതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. ട്രാൻസ്ജെൻഡറുകളായ ആവന്തിക, അനന്യ, രഞ്ജു, തൃപ്തി ഷെട്ടി എന്നിവർ കഴിഞ്ഞ ദിവസമാണ് ശബരിമല ദർശനത്തിനായി കെട്ടുനിറച്ചത്. സംരക്ഷണം ആവശ്യപ്പെട്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തെയും പോലീസ് അധികൃതരെയും ഇവർ സമീപിച്ചിരുന്നു. എന്നാൽ പോലീസ് സുരക്ഷയുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കൊച്ചിയിൽ നിന്നും ശബരിമലയ്ക്ക് പുറപ്പെട്ട സംഘത്തെ പുലർച്ചെ എരുമേലിയിൽ പോലീസ് തടഞ്ഞു.
വസ്ത്രധാരണ രീതി ചോദ്യം ചെയ്താണ് പോലീസ് സംഘം ഇവരെ മടക്കി അയച്ചത്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾ എന്തിനാ ആവശ്യപ്പെട്ട്? നിങ്ങൾ തനി അങ്ങ് പോയാൽ പോരായിരുന്നോ? എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ കലാപമുണ്ട്, ഞങ്ങൾ ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം തേടുന്നത്. അപ്പോൾ അവിടുത്തെ മധുസൂദൻ DYSP ആദ്യം കുറച്ച് മാറ്റി സംസാരിച്ച വനിതാ പോലീസുകാർ ഉൾപ്പെടെ നിങ്ങൾ ആൺവേഷം, നിങ്ങൾ പാൻറ് ഷർട്ട് ഇടണം അല്ലെങ്കിൽ മുണ്ട് ഷർട്ട് കൊടുക്കണം എന്നുള്ള അവസ്ഥയിലായി. മുൻവർഷങ്ങളിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർ ശബരിമല ദർശനം നടത്തിയെന്നിരിക്കെ സ്ത്രീകളുടെ രീതിയിൽ വസ്ത്രധാരണം നടത്തിയതിന് തടയുന്നത് എന്തിന് എന്നാണ് ഇവരുടെ ചോദ്യം. എരുമേരിയിൽ പോലീസുകാർ അപമര്യാദയായി പെരുമാറിയെന്നും ഇവർ ആരോപിച്ചു. തുടർന്ന് നാലു പേരെയും കോട്ടയം പോലീസ് ആസ്ഥാനത്തെത്തിച്ചു. വിശ്വാസത്തിന്റെ ഭാഗമായ ഇരുമുടിക്കെട്ട് ശബരിമലയിൽ എത്തിക്കണമെന്നും നെയ്യഭിഷേകം നടത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ദർശനം അനുവദിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിയുടെ അഭിപ്രായം തേടുമെന്ന് കോട്ടയം SP പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിരീക്ഷക സമിതിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമിതിക്ക് മുമ്പാകെ ഒരു അപേക്ഷ നൽകാനായിട്ട് അവർ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മതിയായ പോലീസ് സുരക്ഷ നൽകും. ന്യൂസ് 18 സന്നിധാനം. ഒടിയൻ സിനിമയ്ക്കെതിരായ പ്രചാരണത്തിന് പിന്നിൽ മഞ്ജു വാര്യരെ തകർക്കാനുള്ള നീക്കങ്ങളാണെന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോൻ. സോഷ്യൽ മീഡിയയിലെ ആക്രമണം പരിശോധിക്കുമ്പോൾ ഇതാണ് മനസ്സിലാകുന്നത്. കലാമൂല്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രമല്ല ഒടിയൻ. ഒടിയനു വേണ്ടി ബോധപൂർവം വൻ പ്രചാരണം നടത്തിയിട്ടുണ്ടെന്നും ചിത്രത്തിൽ 50 കോടിയോളം രൂപയുടെ മുതൽമുടക്ക് ഉണ്ടായിട്ടുണ്ടെന്നും ശ്രീകുമാർ മേനോൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാനിവിടെ ശ്രമിച്ചത് എനിക്കറിയുന്ന ഒരു അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് സയൻസിനെ, നമ്മളുടെ ഒരു ഞാൻ ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ അതിനൊരു ഉൽപ്പന്നമാക്കി കണ്ടുകൊണ്ട് ആ ഉൽപ്പന്നത്തിനെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വിപണന തന്ത്രം ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ആ വിപണന തന്ത്രത്തിൻ്റെ വിജയം, ആദ്യ വിജയമാണ് ഇത്രയും കൂടുതൽ സ്ക്രീൻസ് കിട്ടിയത്, ആദ്യ വിജയമാണ് ഇത്രയും കൂടുതൽ തിയേറ്റേഴ്സ് നമുക്ക് കിട്ടിയത്, അതിൻ്റെ ഒരു വേറൊരു മഹാവിജയമാണ് ഒരു മലയാള സിനിമ 50 ദിവസം കൊണ്ടോ 60 ദിവസം കൊണ്ടോ എഴുതി ഓടിക്കിട്ടുന്ന കാശ് ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ 50 കോടി കടക്കും, അല്ലേ? 50 കോടി സെക്കൻഡ് ഡേ കടക്കും നമ്മുടെ സിനിമ ഇന്നത്തെ കണക്ക്, അതായത് ഇന്നലത്തെയും കൂടി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ആഹ്ലാദിക്കാവുന്ന ഒരു സാധനമാണ്, അങ്ങനെ അതിനെ കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഹർത്താൽ പ്രഖ്യാപനത്തെ ചൊല്ലി BJP ഭിന്നത. അനാവശ്യ സമര പ്രഖ്യാപനങ്ങൾ പാർട്ടിയുടെ ജനപിന്തുണ ഇല്ലാതാക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന്റെ ഭാവി സംബന്ധിച്ചും നേതൃത്വത്തിന് ആശങ്കയുണ്ടെന്നാണ് സൂചന. അതേസമയം നേതൃത്വവുമായി ആലോചിച്ചാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്ന് PS ശ്രീധരൻപിള്ള വിശദീകരിച്ചു. ശബരിമല സമരത്തെ തുടർന്ന് രൂപപ്പെട്ട അനുകൂല സാഹചര്യങ്ങൾ തങ്ങൾക്ക് നഷ്ടമാകുമോ എന്നതാണ് BJP ആശങ്ക. തുടർച്ചയായ സമരങ്ങൾ ജനവികാരം തങ്ങൾക്ക് എതിരാക്കുമെന്നതാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ പ്രഖ്യാപനത്തോടെ ഈ വാദം പാർട്ടിയിൽ കൂടുതൽ ശക്തമായി. പെട്ടെന്നുള്ള വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേതൃത്വവുമായി കൂടിയാലോചിക്കാതെ ചില നേതാക്കളുടെ താല്പര്യപ്രകാരം മാത്രമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നാണ് വിമർശനം. വേണുഗോപാലൻ നായരുടെ മരണമൊഴി പുറത്തു വന്നതോടെ ഹർത്താൽ പ്രഖ്യാപിച്ച നേതൃത്വം തന്നെ പ്രതിക്കൂട്ടിലായി. അനാവശ്യ ഹർത്താൽ എന്ന ഇടതു വലതു മുന്നണികളുടെ പ്രചരണം ജനവികാരം കൂടുതൽ എതിരാകുന്നതിന് കാരണമായി. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം തന്നെ ഹർത്താലിനെതിരെ നിലപാടെടുത്തതോടെ സംസ്ഥാന നേതൃത്വം കൂടുതൽ വെട്ടിലായി. എന്നാൽ നേതാക്കളുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ നിലപാട്. ആലോചിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തി ഔപചാരികമായി പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ പാർട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹം ചെയ്തതാണ്. ഞാനതിവിടെ പറയാൻ കാരണം ഈ കാര്യത്തെക്കുറിച്ച് നമുക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ചിലർ ശ്രമിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ഭാവി സംബന്ധിച്ചും BJP നേതൃത്വത്തിന് ആശങ്കയുണ്ട്. ശബരിമലയിൽ പൊതുവിൽ സ്ഥിതിഗതികൾ ശാന്തമായ സാഹചര്യത്തിൽ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഓരോ ദിവസവും ഓരോ ജില്ലയ്ക്ക് ചാർജ് നൽകിയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമരവും പ്രചരണവും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യവും BJP ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നാളെ കോടതിയെ സമീപിക്കുമെന്ന് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട ബ്യൂട്ടി പാർലർ ഉടമയും നടിയുമായ ലീന മരിയം പോൾ. അധോലോക തലവൻ രവി പൂജാരിയുടെ പേരിൽ നിരവധി ഭീഷണി ഫോൺ കോളുകൾ വന്നിരുന്നു. ഇക്കാര്യം നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. തനിക്ക് ഹവാല ഇടപാടുമായി ബന്ധമില്ലെന്നും ലീന മരിയ ന്യൂസ് 18 പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മാഡം? I was not there when the incident occurred. Two people came, apparently, and they came in a bike and they fired and they left, leaving a note saying Ravi Pujari. Protection aavashyappettu, suraksha aavashyappettu police ne samipichirunno. One week back, I had spoken to a couple of the police officials regarding this. The Sadar police, I have not officially registered a complaint, but I have given the information that, you know, I've been getting, including the voice recording I have shared with the police.
saying that I've been getting some calls like this and I do not know the genuinity of the call, but this is the nature of the call that I'm getting. ഈ വിളിച്ച ആളുകൾ ഷെയർ ചെയ്തിരുന്നു. വിളിച്ച ആളുകൾ എന്താണ് പറഞ്ഞത്? രണ്ടാഴ്ച മുമ്പ് വിളിച്ചു ഗൂഗിൾ അബൌട്ട് മീ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ അബൌട്ട് മീ. ദേ ടോക്ക് ഇൻ ഹിന്ദി. ഉദർ ഫയർ ചെയ്യാ ഹെ, ഐ ഹാവ് യു നോ ത്രെട്ടൻ സോ മെനി പീപ്പിൾ. ആൻഡ് ആദ്യം അവർ പറയും ദേ നീഡ് 5 crore, ദേ പറയും 10, ദെൻ ദേ വാണ്ട് 25. അപ്പോ ഇറ്റ്സ് ഓൾ ഡിഫറെന്റ് എമൗണ്ട്. ഫസ്റ്റ് ഐ ടുക്ക് ഇറ്റ് ആസ് എ ജോക്ക്, സംബഡി ഈസ് പ്ലേയിങ് അറൌണ്ട്. But then when I started getting repeated calls, then I thought there is some gravity to the situation. This kind of calls are going to say Salman Khan, Boman Irani, so many ministers, doctors. Appo ivarkokke case onnadukondano Ravi Pujari nu parna aalu velikkunnathu? No, right? He is calling everybody and here I am the victim. Patrakkara police മാഡത്തെ ബന്ധപ്പെട്ടിട്ട് മാഡത്തോട് മൊഴി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്താണ്? മാഡം അത് പോലീസിന് മുമ്പ് ഹാജരാകുന്ന നാളെയാണോ? നാളെ പോലീസിന് മുമ്പ് ഹാജരാകും. അല്ല, ഇതിനു മുമ്പ് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഈ കൊച്ചിയിലുള്ള കൊച്ചിയിലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ശത്രുത ആളുകൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് മാഡത്തിന് വ്യക്തമായിട്ട് ആരെങ്കിലും സംശയിക്കുന്നില്ല? മാഡം മാഡത്തെ ഭീഷണിപ്പെടുത്തി 5 crore രൂപ അല്ലെങ്കിൽ 25 crore രൂപ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ, ഈ രവി പൂജാരി ആണെങ്കിലും അല്ലെങ്കിലും. അതാണ് ഞാൻ ചോദിക്കുന്നത്. സി എൻ പ്രകാശ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. പ്രകാശ്, ഈ നടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമായ കാര്യങ്ങൾ എന്താണ്? അവരാരെയാണ് സംശയിക്കുന്നത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി പാർലറിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2 അക്രമി സംഘം എത്തി അവിടെ വെടി ഉതിർക്കുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ 2 ആഴ്ച മുമ്പ് അവരെ ഫോണിൽ വിളിച്ച് രവി പൂജാരിയാണ് എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് 5 crore രൂപ ആദ്യവും പിന്നീട് 25 crore രൂപയും ആവശ്യപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ഇത് രവി പൂജാരി തന്നെയാണോ എന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു വ്യക്തതയുമില്ല. ഹവാല ഇടപാട്, അത്തരത്തിലുള്ള യാതൊരു അധോലോക ബന്ധവും തനിക്കില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 2 ആഴ്ച മുമ്പ് തന്നെ കൊച്ചിയിലെ പോലീസ് വിഭാഗത്തോട് ഈ വിവരങ്ങൾ അറിയിക്കുകയും ഈ ഫോൺ കോൾ അടിസ്ഥാന ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട ഫോൺ കോൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നാളെ കൊച്ചിയിലെത്തുന്ന, ഇപ്പോൾ ഹൈദരാബാദിലാണ് ഇവരുള്ളത്, നാളെ കൊച്ചിയിലെത്തുന്ന ലീന മരിയപ്പോൾ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ മുമ്പാകെ ഹാജരാകുകയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകും എന്നും പറയുന്നു. തന്റെ ഭർത്താവ് സുകേഷ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന തിഹാർ ജയിലിൽ ഇപ്പോൾ കഴിയുന്ന, നേരത്തെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയുന്ന സുകാഷ് ചന്ദ്രശേഖർ തന്റെ നിയമപരമായിട്ടുള്ള ഭർത്താവ് തന്നെയാണ്. അദ്ദേഹത്തിന് ഈ തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിൽ കോടതിയുടെ മുൻപിൽ ഉള്ളതിനാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിൽ താൻ തയ്യാറല്ല. എന്നാൽ തനിക്കെതിരെ തമിഴ്നാട്ടിൽ കാനറ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 19 crore രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നിലനിന്നിരുന്ന കേസിൽ താൻ കുറ്റവാളിയല്ല എന്ന് നിയമപരമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ആ രേഖകളെല്ലാം തന്നെ നാളെ പോലീസിൽ ഹാജരാക്കും. തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു, എന്തുകൊണ്ടാണ് പണം ആവശ്യപ്പെടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും നിലവിൽ തമിഴ്നാട്ടിൽ ബാങ്ക് തട്ടിപ്പ് 19 crore രൂപയുടെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2010 മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ലീന മരിയപ്പോൾ. 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ഇത്തരത്തിലൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഏതായാലും ഹവാല ഇടപാടുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വളരെ സമഗ്രമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് ഇവരുടെ കൂട്ടാളി എന്നാണ് നേരത്തെ പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ലീന മരിയപ്പോൾ തന്നെ ന്യൂസ് എയ്റ്റിനോട് സ്ഥിരീകരിച്ചിരിക്കുന്നു തന്റെ ഭർത്താവ് തന്നെയാണ് സുകാഷ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിനെതിരെ കേസും യഥാർത്ഥത്തിൽ സത്യമല്ല, അത് വ്യാജമാണ്. അത് കോടതിയിൽ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ ഇപ്പോൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ശരി പ്രകാശ്, മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഇടുക്കി ചേറ്റുകുഴിയിൽ ഓർത്തഡോക്സ് ദേവാലയം അടച്ചിട്ട് വിശ്വാസികളുടെ പ്രതിഷേധം. പള്ളി അരമനയിലെ അഴിമതി അന്വേഷിക്കുക, സ്ഥലം മാറ്റിയ ഇടവക വികാരിയെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടവകക്കാരുടെ പ്രതിഷേധം. കഴിഞ്ഞ മാസം അരമനയിൽ നടന്ന പൊതുയോഗത്തിൽ അവതരിപ്പിച്ച കണക്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഇടവ വികാരിയായ ഫാദർ കുര്യാക്കോസ് വാലയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വികാരിയെ സ്ഥലം മാറ്റിയത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയ് ജയ് കാലനിക.
തമിഴ്നാട്ടിൽ കുളമ്പ് രോഗം വ്യാപകമായതോടെ സംസ്ഥാനത്തേക്കുള്ള കന്നുകാലി വരവ് കുറഞ്ഞു. കേരളത്തിലെ പ്രധാന കന്നുകാലി ചന്തകളിൽ പകുതിയോളമാണ് കുറവുണ്ടായിട്ടുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ വ്യക്തമാക്കും. കുളമ്പ് രോഗത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ കന്നുകാലി ചന്തകളൊക്കെ അടച്ചുപൂട്ടിയതാണ് സംസ്ഥാനത്തെ കന്നുകാലി ചന്തകളെയും ബാധിച്ചത്. ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പ്രധാനമായും കന്നുകാലികൾ എത്തുന്നത്. പ്രധാന കന്നുകാലി ചന്തകളായ കുഴൽമന്ദം, വാണിയംകുളം, പെരുമ്പിലാവ് എന്നിവിടങ്ങളിലെല്ലാം കന്നുകാലി വരവിൽ വൻ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനു പുറമെ കച്ചവടത്തിലും ഇടിവുണ്ടായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പ്രതിസന്ധിയിലാക്കി. കേടുള്ള ഭാഗങ്ങളിൽ നിന്നും വേണ്ടെന്ന് ഗവൺമെന്റ് അവിടെ നിരോധിച്ച ഉപരോധമുള്ളടുത്ത് പിന്നെ നമ്മൾ പോയി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെന്റ് അതുമാതിരി കേരള ചന്തയിൽ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. മുതലമട, കോഴിപ്പാറ, ഗോപാലപുരം, ചമ്മണാമ്പതി തുടങ്ങിയ ചെക്ക് പോസ്റ്റുകളിലൂടെയാണ് പാലക്കാട് ഭാഗത്തേക്ക് കന്നുകാലികൾ എത്തുന്നത്. ഇതിൽ 20% കുറവുണ്ടായിട്ടുള്ളത്. അതേസമയം പാലക്കാടും കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ രോഗം നിയന്ത്രണ വിധേയമാണെന്നും കന്നുകാലി ചന്തകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ വെറ്റിനറി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ശബരിമലയിലെ നിയന്ത്രണങ്ങൾ നീക്കിയതോടെ തീർത്ഥാടകരുടെ വരവിൽ വൻ വർധന. ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ മല ചവിട്ടിയത് ഇന്നലെയായിരുന്നു. അപ്പം അരവണ വിൽപ്പനയിലും കാണിക്ക വരവിലും വർധനവുണ്ടായതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. നാമജപ പ്രതിഷേധവും ശബരിമല മുൻപ് കാണാതത്ര പോലീസ് സന്നാഹവുമായി തുടങ്ങിയ മണ്ഡലകാലം ഒരു മാസം പിന്നിടുകയാണ്. തുടക്കത്തിലുണ്ടായ അയ്യപ്പ ഭക്തരുടെ കുറവ് നടവരവിലുൾപ്പെടെ പ്രതിഫലിച്ചുവെങ്കിലും ഇപ്പോൾ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തെത്തിയത്. ഇന്നലെ മാത്രം 82,233 തീർത്ഥാടകർ ദർശനം നടത്തി. ഇത് സീസണിലെ റെക്കോർഡാണ്. അയ്യപ്പന്മാരുടെ തിരക്ക് കൂടിയതായും പ്രസാദ വിതരണവും കാണിക്കവരവും വർദ്ധിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. എങ്കിലും കാണിക്കയിടുന്നതിനെ പറ്റിയുണ്ടായ കുപ്രചരണം ശബരിമല വരുമാനത്തിൽ ഇടിവ് വരുത്തിയിട്ടുണ്ട്. ഇത് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുക, ആ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തിയിട്ട് ദോഷമുണ്ടാക്കുക. ഞാൻ നേരത്തെ വ്യക്തമാക്കിയതുപോലെ 13,000 വരുന്ന ദേവസ്വം ജീവനക്കാരും പെൻഷൻകാരുമായിട്ടുള്ള ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ളവർക്ക് തകർച്ച നേരിടുക എന്നുള്ളതാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അത് പറയണം. ഇടത്താവളങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കി തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുമെന്നും പത്മകുമാർ പറഞ്ഞു. അതേസമയം ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. ന്യൂസ് 18 സന്നിധാനം.